ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത് ഷാപ്പിലെ തലക്കറിയാണ്. അപ്പം തലക്കറി എന്ന് പറയുമ്പം എന്താ, ഈ വലിയ മീനിൻ്റെ തല കൊണ്ടുണ്ടാക്കിയ കറിയാണ്. അപ്പം ഞങ്ങൾക്ക് ഒരു 2 കിലോയോളം വലിപ്പമുള്ള പിന്നെ ചൂരമീനിൻ്റെ തല കിട്ടി, ട്യൂണ ഫിഷിൻ്റെ. അപ്പം അതുകൊണ്ട് ഷാപ്പിലെ തലക്കറി എന്നത് ഉണ്ടാക്കി, ചേട്ടനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തലക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ തല. ഇത് 2 കിലോയോളം വെയിറ്റ് ഉണ്ട്. വലിയ മറ്റേ ചൂരമീനിൻ്റെ തലയാണ്, ട്യൂണ ഫിഷിൻ്റെ. നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. പിന്നെ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് നമുക്ക് വേണ്ടാത്ത വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി വച്ചിരിക്കുകയാണ്. ഇനി ഇതിനു വേണ്ടി നമുക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം. ഇതിനാദ്യമായിട്ട് വേണ്ടത് മുളക് പൊടി തന്നെയാണ്. അപ്പോൾ ഇതൊരു 50 ഗ്രാം സാധാരണ മുളക് പൊടി എടുത്തിട്ടുണ്ട്. വീണ്ടും 50 ഗ്രാം കാശ്മീരിയും ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. മുളക് പൊടി 5-6 തണ്ട് വേപ്പില, 50 ഗ്രാം വെളുത്തുള്ളി, 50 ഗ്രാം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1-5 വലിയ കഷ്ണം കൊടംപുളി വെള്ളത്തിലിട്ടത്, പിന്നെ കടുക്, ഉലുവ, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ കറി വയ്ക്കാൻ ആവശ്യമായ വലിയ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ആദ്യം 1 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കും. ഉലുവ പൊട്ടി തീരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുകും പൊട്ടിച്ച് തീരുമ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് ആദ്യം നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പം നല്ലപോലെ തീ കത്തുന്നതിൻ്റെയാണ് ഒരു പൊടി പോലെ കാണുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി കൂടി ഇട്ട് 2 കൂടി നല്ലപോലെ മൂപ്പിക്കും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 1-2 തണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദ്യം നമ്മൾ മുളക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തീ കുറച്ചിട്ടേ അത് ചെയ്യാവുള്ളൂ. അതിനുശേഷം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് ഏറ്റവും വേണ്ടത് മുളക് പൊടി തന്നെയാണ്. അപ്പോൾ നല്ല കളറും നല്ല എരിവും ഒക്കെ ഉണ്ടാവും ഈ ഷാപ്പിലെ കറികൾക്ക് എല്ലാത്തിനും, പ്രത്യേകിച്ചും തലക്കറിക്ക് നല്ല എരിവായിരിക്കും. പിന്നെ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ തുള്ളി തുള്ളി വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്ത് കരിയാതെ ഇത് വഴറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ തീ ഒരിക്കലും കരിഞ്ഞു പോകരുത്. അപ്പോൾ ആ കളറ് പോവും. കളറ് പോയാൽ പിന്നെ ആ ഷാപ്പിലെ കറിയുടെ എല്ലാ ഇതും പോയെന്നാണ്. അപ്പോൾ കളറാണ് ഇതിൻ്റെ മെയിൻ സാധനം. അപ്പോൾ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തുള്ളി തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുടംപുളിയിട്ട് വെള്ളം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുത്തേക്കാം. അത് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ ആ കുടംപുളി പെറുക്കിയിട്ട് കൊടുക്കണം. ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കറിക്കാവശ്യമായ വെള്ളം ഒഴിച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ വെള്ളം വേണം, കാരണം ഈ വലിയ തല മുഴുവൻ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം വേണം. അപ്പോൾ അതിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് തിളപ്പിക്കാൻ വയ്ക്കും.
അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുക പാകത്തിന്. ബാക്കി നമ്മുടെ കയ്യിലുള്ള കറിവേപ്പില കൂടി വെച്ച് ഇട്ട് കൊടുത്ത് അടച്ചു വെക്കുക. മഞ്ഞൾപ്പൊടിയാണ് ഇപ്പം നേരത്തെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി ഒന്നും കൂടി കളർ കിട്ടാൻ വേണ്ടി ഒന്നും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടച്ചു വെച്ച് തിളപ്പിക്കുക. നല്ലപോലെ തിളച്ച് വരുമ്പോൾ നല്ലപോലെ ഗ്രേവി തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ തല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളമുണ്ട്. അപ്പം നമ്മൾ ബാക്കിയുള്ളത് വെള്ളം ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരര മണിക്കൂർ അടച്ചു വെച്ച് വേവിക്കണം. നല്ല വേവുണ്ട് കേട്ടോ. കാര്യം സിമ്പിളാണ്, വലിയ ഒരുപാട് ജോലിയൊന്നുമില്ല. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റായി കഴിഞ്ഞാൽ കറക്റ്റ് ഷാപ്പ് കറി ആയിരിക്കും. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ തുറന്നതാണ്. പിന്നെ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. പൊടിയാതെ, തല ഒരിക്കലും പൊടിയാതെ വേണം മറിച്ചിട്ട് കൊടുക്കാനും. മറിച്ചിട്ടതിന് ശേഷം അരമണിക്കൂർ അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം എണ്ണ തെളിയുമ്പോൾ അത് ചട്ടി എടുത്ത് താഴേക്ക് എടുത്ത് വയ്ക്കുക, മാറ്റി വയ്ക്കുക. ഇപ്പോൾ കണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. രണ്ട് സൈഡും നല്ലപോലെ ഒരു മണിക്കൂറോളം ശരിക്കും നല്ലപോലെ രണ്ട് സൈഡും വെന്തിട്ടുണ്ട്. അരമണിക്കൂർ ഒരു സൈഡ്, അരമണിക്കൂർ ഒരു സൈഡ് എന്നുള്ള രീതിയിൽ. ഇവിടെ നല്ല സൂപ്പർ കറിയാണ്, കാണുമ്പോഴേ വായിൽ വെള്ളം വരും. ഈ കറി എന്ന് പറഞ്ഞാൽ ഇത് കപ്പയുടെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടാകും ഒരു പുതിയൊരു ടേസ്റ്റുണ്ട്. ഓ, സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ കുറുകി വന്ന് നല്ല സൂപ്പർ കറി, നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഗ്രേവിയൊക്കെ. നമ്മൾ ഒഴിച്ചതിൻ്റെ പകുതി ആയി വന്നിട്ടുണ്ട് ഗ്രേവി. ഇത് ശരിക്കും നമ്മൾ ഹോട്ടലിലും ഷാപ്പിലൊക്കെ ചെല്ലുമ്പോൾ ഇതിന് 1000 രൂപ വരെ ഇതിന് റേറ്റ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. എൻ്റെ കളറൊക്കെ തകർപ്പൻ കളറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വലിയ മീനിൻ്റെ തലയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. നമുക്കിതിൻ്റെ ഒരു പീസ് എടുത്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ പീസ് എടുത്ത് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഗ്രേവി കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് വേണം കഴിച്ച് നോക്കാൻ. ഒരു ചെറിയ പാത്രത്തിലേക്ക് എടുക്കാം, കഴിച്ച് നോക്കാം. ആ ഉഗ്രനായിട്ടുണ്ട്, നല്ല അടിപൊളി. ഞങ്ങൾ വെച്ചതുകൊണ്ട് പറയില്ല, സൂപ്പർ സാധനമാണ്. ഇനി നമുക്ക് കൊച്ചിനൊന്ന് കൊടുത്തു നോക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഇതിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.